ഞങ്ങൾ മൈസൂർ പാലസിനകത്തേക്ക് കയറാൻ പോവാണ്. മൈസൂർ പാലസിലേക്ക് നിങ്ങൾ കയറുമ്പം 100 rupees ആണ് കേട്ടോ അവിടെ എൻട്രൻസ് ചാർജ് വരുന്നത്. കുട്ടികൾക്ക് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കണ്ട, അത് അല്ലാത്തവർക്ക് 50 rupees ചാർജ് വരുന്നത്. അപ്പം നമുക്ക് മൈസൂർ പാലസിനകത്തേക്ക് കയറാം. അതിനകത്ത് ഫോൺ അലൗഡ് ആണോ എന്നറിയില്ല, നമുക്ക് പോയി നോക്കാം. ഇവിടെയാണ് പാലസിനകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ നമ്മൾ കയറുമ്പം നമ്മുടെ ബാഗൊക്കെ സ്കാനിങ്ങിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു പ്ലേസാണ് ഇത്. ഇവിടെ ഒരു പെയറിന് 2 rupees കൊടുക്കേണ്ടത്. ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് ഈ പാലസിനകത്തേക്ക് ഫോൺ അലോഡ് അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കയറ്റാം, അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പാലസിനകത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ മൈസൂർ പാലസിലേക്ക് കയറുമ്പം ഫസ്റ്റ് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ അതെ. ഇവിടെ നമ്മൾ കയറുമ്പം ഇതിനകത്ത് എന്താ പറയുക, ഭയങ്കര എയർ സർക്കുലേഷൻ ആണ് കേട്ടോ. നല്ല കൂളിംഗ് ആണ്. അന്നത്തെ കൺസ്ട്രക്ഷൻ അപ്പോൾ അതിനനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കണ്ടില്ല, എൻ്റെ ഹെയർ ഒക്കെ പാറുന്നുണ്ട്. ഫാൻ ഒന്നും ഇട്ടിട്ടില്ല, നല്ല കൂളിംഗ്, അടിപൊളി. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ കണ്ടില്ലേ പിക്ചേഴ്സ് ഓഫ് ദ റോയൽ ഫാമിലി. റോയൽ ഫാമിലിയിലെ എല്ലാവരുടെയും പെയിൻറ്റിങ്സ് ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രശസ്ത ചിത്രകാരൻ രവിവർമ്മയുടെ ഒരു പെയിന്റിങ് അവിടെ ഉണ്ട് കേട്ടോ. അയൽ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് നമ്മളെ റോയൽ ഫാമിലിക്ക് കിട്ടിയ ഇൻവിറ്റേഷൻസ് മൊമെൻറ്റോസ് ഒക്കെയാണ് കേട്ടോ ഇതിനകത്ത്. ഇവിടെ മൈസൂർ പാലസിലുണ്ടായിരുന്ന സ്റ്റാഫിന് ഓഫീസേഴ്സ്, അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് മൈസൂർ ലാൻസേഴ്സ്, അങ്ങനെ എല്ലാവരുടെ ഗേർഡ്സിൻ്റെ അവരുടെയൊക്കെ പെയിൻറ്റിങ്സ് ചുമരിലുണ്ട്, വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. അന്നത്തെ ചാമുണ്ഡേശ്വരി രഥോത്സവത്തിൻ്റെ പെയിൻറ്റിംഗ് ആണ് കേട്ടോ അത്. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്ന സമയം. കുംകി എലിഫൻസ് ആട്ടോ. നമ്മൾ ഈ കുംകി ആനകളൊക്കെ ഒരാനേനെ മെരുക്കാൻ വേണ്ടിയിട്ടല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ അന്നുണ്ടായിരുന്ന കുംകി ആനകളുടെ പെയിൻറ്റിംഗ് ആണത്. അവരുടെ ഡോറൊക്കെ കണ്ടില്ലേ, അന്നത്തെ കാലത്ത് പണിതതാണെങ്കിലും അടിപൊളി. അതിൻ്റെ സ്ട്രക്ചർ കണ്ടില്ലേ, ഇതൊക്കെ ആ കൊത്തുപണികളൊക്കെ മൈന്യൂട്ടാണ്. ഇപ്പോഴും ആ ഒരു ഭംഗിയിൽ നിലനിർത്തി പോകേണ്ടതുണ്ട്. സിൽവർ മിററാണ് കേട്ടോ ഇത് നോക്കി. പിന്നെ ഇവിടെ ചെയർ റൂമാണിത്. നമ്മളിനി എൻട്രി ചെയ്ത് കാണുമ്പോൾ സിൽവർ ചെയറുകൾ ഇതിനകത്തുണ്ട്, രാജകീയമായ കസേരകൾ. നമ്മൾ മൈസൂർ പാലസിനകത്ത് കടക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഇങ്ങനത്തെ കുറേ സർക്കിളുകളുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ സൈഡിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ, ഇവിടെ പൂക്കളാണ്, അലങ്കാരമാണ് ഇതിനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അന്നത്തെ രാജകീയ ലൈഫിലുള്ള അലങ്കാരങ്ങൾ, രാജാവിൻ്റെയൊക്കെ ക്വാളിറ്റിയാണ് ഈ കാണിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ അരയന്നങ്ങളാണ് ഈ സെക്ഷനിൽ വരുന്നത്. അരയന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹംസം, ആ ഒരു ഇതായ കൈൻഡ്നെസ് അതൊക്കെ കാണിക്കുന്നത്. പിന്നെ ഭംഗിയൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ സിംഹം, ആ പവർ, സിംഹത്തിൻ്റെ ആ ഒരു പവർ രാജകീയ കുടുംബത്തിൻ്റെ ഫാമിലിക്ക് ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ്, സൂചിപ്പിക്കാനാണ് ഇതാ സിംഹത്തിനെയൊക്കെ വെച്ചിരിക്കുക അവിടെ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഗേറ്റ് നോക്കിയേ, ആ ഗേറ്റിൽ എലഫൻറ്റുകളാണ് കേട്ടോ, എലഫൻറ്റുകളുടെ ചിത്രമാണ്, അടിപൊളി. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ ഭാഗത്ത് ഗോഡ്സിൻ്റെ, കൃഷ്ണൻ്റെ ഒക്കെയുള്ള വിഗ്രഹങ്ങളാണ്, പ്രതിമകളാണ് കേട്ടോ. ശിവനുണ്ട്, അന്ന് ആരാധിച്ചിരുന്ന, അവരാരാധിച്ചിരുന്ന ദൈവങ്ങളായിരിക്കും, സോറി, ശിവൻ, പാർവതി, പിന്നെ ബ്രഹ്മാവ്, അങ്ങനെ ഒരുപാട് ദൈവങ്ങളുടെ സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ട്. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ കാണുന്നതാണ് ആനയുടെ തലയാണ് കേട്ടോ ഇത്. എന്താ
വലിയൊരു ആനയുടെ തലയാണ്. ദസറ സമയത്തൊക്കെ മഹാരാജാവ് ഇരുന്നിരുന്ന ഗോൾഡൻ ചെയർ ആണ് കേട്ടോ, ഗോൾഡൻ ഹൗദ എന്നാണ് ഇതിന് പറയാ. ബിഗ് മിറർ കണ്ടില്ലേ നിങ്ങൾ, അടിപൊളി. ഇങ്ങനത്തെ ഒക്കെ മിറർ നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ, സെറ്റ് ചെയ്തവരുണ്ടായിരിക്കും, അടിപൊളി. എന്തായാലും ഇനി നമ്മൾ ബാക്കോട്ട് വന്നത്, നല്ല തണുപ്പുണ്ട് കേട്ടോ, മാർബിൾസ് ആണ് അതൊക്കെ. രാജവീതിയിലൂടെയാണ് പണ്ട് രാജാക്കന്മാർ നടന്നു പോയിരുന്ന സ്ഥലത്ത് കൂടെ ഒക്കെ കേട്ടോ നമ്മളിപ്പം നടക്കണം. ഇവിടെയോ ഒരു വലിയ മിററുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അവരുടെ ആ ഭംഗി, അവരിങ്ങനെ നടന്നു പോകുമ്പം രാജ്ഞിമാരൊക്കെ നടന്നു പോകുമ്പോൾ അവരുടെ ആ ഭംഗിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ, ചുമ്മാ പറഞ്ഞാണേ. മറ്റൊരു ഡോറാണോ കേട്ടോ, റോയൽ ഫാമിലീൻ്റെ കുത്തി വെച്ചിട്ടുള്ള എലഫൻറ്റുകളൊക്കെ ഉണ്ട് ചുറ്റും. ഇത് നമ്മുടെ മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജാവിൻ്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഒരു സ്റ്റാച്ചുവാണ് കേട്ടോ, എന്നാ അദ്ദേഹത്തിൻ്റെ റിയൽ ഫോട്ടോ ആണത്. ഇതാണ് മൈസൂർ പാലസിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ സെക്ഷൻ തൂണുകളാണ് കംപ്ലീറ്റ്. അടുത്ത സിൽവർ മിറർ, എന്തോരം സിൽവർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സമയമില്ലേ. ഇതാണ് ഇവിടുത്തെ ദർബാർ ഹാളല്ല, ഹാള്. ജനങ്ങൾ നമ്മുടെ നാട്ടിൽ ജനങ്ങളൊക്കെ വന്നിരുന്ന സമയത്ത് ഇവിടെ നിന്നായിരിക്കും രാജാവ് കൺട്രോൾ ചെയ്തിരുന്നത്. രാജാവിനെ കാണാനൊക്കെ വന്ന വഴികളായിരിക്കാം. മന്ത്രിസഭയൊക്കെ മന്ത്രിമാരൊക്കെ ഇരുന്ന സ്ഥലമായിരിക്കാം അവിടെ ഇപ്പോൾ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്. നമ്മുടെ മൈസൂർ പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ആ കാണുന്നത്, ഫ്രണ്ട് വ്യൂവിൻ്റെ കവാടം കേട്ടോ. മേലത്തെ പെയിൻറ്റിങ്ങുകളാണ് എന്നെ ഇവിടെ അട്രാക്റ്റ് ചെയ്യുന്നത്. നോക്കി നിങ്ങൾ എന്താ അടിപൊളിയായിട്ടാണ് ചിത്രകാരന്മാർ വരച്ച് വെച്ചിരിക്കുന്നത്. തൂണ് നോക്കി, തൂണിൻ്റെ എങ്ങനെയാണ് അവർ അത്രയും ബ്യൂട്ടിഫുള്ളാക്കിയിട്ട് തീർത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ കുറേ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ കേടുപാടുകൾ വരുന്നതിനൊക്കെ അവർ കവർ ചെയ്ത് ചില്ലിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മുകളിൽ അപ്പ് സ്റ്റെയറിലേക്കാണ്, പക്ഷേ അവിടെയൊക്കെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്, നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അടുത്തൊരു ഡോറാണ് കേട്ടോ, ഇരുമേ കണ്ടില്ലേ നിങ്ങൾ എന്ത് ഭംഗിയാണ്. ഉണ്ണിക്കണ്ണൻ്റെയൊക്കെ ആലിലയിൽ കിടക്കുന്ന ചിത്രവും പിന്നെ റോയൽറ്റി കാണിക്കുന്ന സിംഹത്തിൻ്റെയൊക്കെ ചിത്രവും അതൊക്കെയാണ്. അത് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കൊത്തി വെച്ചതല്ല കേട്ടോ. പക്ഷെ അത് ആളുകൾ ചിലപ്പം കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പം ചില്ലിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹിയർ ഈസ് എ സിൽവർ ഡോർ കണ്ടോ, ഈ ഡോറ് ഫുള്ള് വലിയ ഡോറാണ്, അത് ഫുള്ള് സിൽവർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏകദേശം 3 ഡോർ ഉണ്ട്, അവിടെ ഇവിടെ ഇതാ സിൽവർ ഡോർ, ദെൻ ഓൾസോ ദിസ്. പിന്നെ നമ്മൾ എക്സിറ്റിലേക്ക് പോയിരിക്കുകയാണ്. എക്സിറ്റ് വഴി ഇറങ്ങുമ്പം വളഞ്ഞൊരു കോണിയാണ് കേട്ടോ. എനിക്കിതൊക്കെ കാണുമ്പം മണിച്ചിത്രത്താഴ് ഓർമ്മ വരുന്നു. സൂക്ഷിച്ചിറങ്ങണം, വളഞ്ഞ കോഴിയായതുകൊണ്ട് നദി സൂക്ഷിച്ചിറങ്ങണേ. നോക്കൂ, വളഞ്ഞ ഒരു കോണിയാണ് കേട്ടോ. ഇത് കഴിയാൻ നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് അതിൻ്റെ മുകളിൽ നിന്ന്. നല്ല ഭംഗിയുണ്ട്, ഈ രണ്ട് സൈഡും ഉണ്ട്, ഇതാ ഇവിടെയും ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇറങ്ങി വരാം. ഇനി നമുക്ക് താഴേക്ക് പോയി നോക്കാം. എക്സിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആനകളുടെ നെറ്റിപ്പട്ടൊക്കെ ആയിരിക്കും കേട്ടോ, അലങ്കാര വസ്തുക്കളൊക്കെ. ബുക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. 190 ആണല്ലോ ഒരു ബുക്കിന്, ഒരു ബുക്ക് ആ ബുക്കിന്. ഒക്കെ വേണ്ട, നമ്മുടെ കയ്യിലുണ്ട് ഇപ്പൊ വേണ്ട. അപ്പൊ രഞ്ജിട്ട് ഞങ്ങളുടെ ചെരുപ്പോ ഷൂസ് ഒക്കെ വാങ്ങാൻ പോയിട്ടുണ്ട്, ആ വരുന്നുണ്ട് കേട്ടോ. 3 കിട്ടിയില്ലേ, കിട്ടിയില്ലേ. നമ്മൾ ചെറിയ പിള്ളേരെ കൊണ്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് എൻട്രൻസ് തന്നെ ഒരു ഫീഡിങ് റൂമൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഇല്ല, കാരണം കുട്ടികൾക്കൊക്കെ നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പാലൊക്കെ കൊടുക്കണം ചെറിയ പിള്ളേർക്ക്.
അതിനുള്ള ഫെസിലിറ്റി ഒക്കെ ഇവിടെ ഉണ്ട്. എക്സിറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. എക്സിറ്റ് വഴി നമുക്ക് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഇവിടെ മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ടെമ്പിൾസ് ഒക്കെ ഉണ്ട്. അവിടേക്കൊക്കെ പ്രവേശിക്കണം എന്നുള്ളവർക്കൊക്കെ പ്രവേശിക്കാം. മ്യൂസിയത്തിലേക്കൊക്കെ എൻട്രൻസ് ഫീ കൊടുക്കണം. ഞങ്ങള് മൈസൂർ പാലസ് 1 hour കൊണ്ട് റൗണ്ട് അകത്ത് റൗണ്ട് അപ്പ് ചെയ്ത് കണ്ടു കേട്ടോ. ഇനി പുറത്ത് കൂടെ ഒക്കെ നടക്കാൻ കുറെ നടന്ന് കാണാനൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഇപ്പൊ ഏകദേശം 1 hour ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ഫേമസ് ഫുഡ് സ്പോട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം, ഫുഡ് കഴിക്കണം. ഓക്കെ, ഞങ്ങൾ നദീനെ കാണാണ്ട് വിളിച്ച് നിൽക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പം അവളാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഞങ്ങളെ നോക്കണുണ്ട്. ഈ കാറിന്റെ സൈഡിലേക്ക് മാറാക്കാം. ഓക്കെ, റെഡി, 1 2 3. നടക്കുന്നില്ല. ഓക്കെ ഓക്കെ, കേക്കാം പോ. നദി ഞങ്ങളെ കാണാണ്ട് മനസ്സിലായി. ഇവിടെ ഇല്ലേ, മനസ്സിലായില്ലേ? കണ്ടുപിടിച്ച്. എക്സിറ്റ് കഴിഞ്ഞ് വരുമ്പം ഇവിടെ നമുക്ക് കഴിക്കാൻ ഐസ്ക്രീമുകളുണ്ട്, സ്നാക്സുകളൊക്കെ കിട്ടുന്ന അതിലെ ഷോപ്പിങ്ങിന് പറ്റിയ ചെറിയ സ്പോട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട ഒരു താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ഒക്കെ ചെയ്യാം. എന്താ ക്യാപ്പൊക്കെ ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എനിക്കൊന്നും ADBC ആ കാലഘട്ടത്തിലൊക്കെ കാണാൻ അത്രയും എളുപ്പമുണ്ട്. ഇപ്പോഴും ഒരു പ്രശ്നവും ഒരു കേടുപാടില്ലാതെ അത്രയും സ്ട്രോങ്ങായി ഉറപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇതുവഴി പോകുമ്പം ഒരു ചേച്ചിനെ കണ്ടു, എന്നെക്കാളും ഹൈറ്റുള്ള ഒരു ചേച്ചി. അത് കണ്ടപ്പോൾ ഭയങ്കര അസൂയതുന്നുണ്ട്. പണ്ട് കോംപ്ലാനൊക്കെ കുടിച്ചിട്ട് കാര്യമുണ്ടായില്ല. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ പാലസിൽ റൗണ്ട് ചെയ്ത് കാണിക്കാൻ നിങ്ങൾക്ക് വണ്ടിയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഭയ്യാ, ഹൗ മച്ച് ഫോർ ദിസ് റൈഡ്? 50. 50 rupees കേട്ടോ ഒരാൾക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഗ്രേറ്റ് മൈസൂർ പാലസ് എന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഇതിനകത്ത് ഫോൺ കൊണ്ടുപോകാൻ പറ്റുമോ അറിയില്ല, പക്ഷെ കൊണ്ടുപോകാൻ ഫോണ് ക്യാമറയൊക്കെ നമുക്ക് ഇതിനകത്ത് അലൗഡ് ആണ് കേട്ടോ. എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം ഫുള്ള് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പം ഉച്ചയായി, ഫുഡ് കഴിക്കാനുള്ള ടൈമായി, ഫുഡൊക്കെ കഴിക്കട്ടെ. പിന്നെ നമ്മുടെ ഫോണിലൊന്നും ചാർജ് ഇല്ല, അപ്പം നമുക്ക് ഫോണിൽ ചാർജൊക്കെ ചെയ്ത് റൂമിലെത്തിയിട്ട് വേണം അതൊക്കെ ഒന്ന് ഫ്രഷപ്പായി ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ, അടുത്ത ഡെസ്റ്റിനേഷനിൽ നിന്ന് കാണാം. ഓക്കേ.